നമസ്കാരം, ഞാൻ ശ്രുതി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. വിധി കാത്ത് സൽമാൻ. മാൻവേട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട ബോളിവുഡ് താരം സൽമാൻഖാന്റെ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. രാവിലെ വാദം പൂർത്തിയായ ഹർജിയിൽ ജോധ്പൂർ സെഷൻസ് കോടതി വിധി പറയുന്നത് 3 മണിക്ക്. സാക്ഷിമൊഴികൾ അവിശ്വസനീയമെന്നും വിചാരണ കോടതിയുടെ ശിക്ഷ കടുത്തതെന്നും സൽമാന്റെ അഭിഭാഷകൻ. കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടി കൊന്ന കേസിൽ ജോധ്പൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി സൽമാൻഖാന് 5 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത് വ്യാഴാഴ്ച. അതിനിടെ സൽമാന് ശിക്ഷ വിധിച്ച ജഡ്ജിയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജഡ്ജിയും ഉൾപ്പെടെ രാജസ്ഥാനിൽ 87 ജഡ്ജിമാർക്ക് സ്ഥലം മാറ്റം. April 15 ശേഷം പതിവുള്ള ജഡ്ജിമാരുടെ സ്ഥലം മാറ്റം ഇത്തവണ നേരത്തെയാക്കുകയായിരുന്നു. നടപ്പില്ലെന്ന് സർക്കാർ. സ്വാശ്രയ മെഡിക്കൽ ഫീസ് ഉയർത്തണമെന്ന മാനേജ്മെന്റുകളുടെ ആവശ്യം തള്ളി സർക്കാർ. മാനേജ്മെന്റുകളുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രി കെ ശൈലജ. ഫീസ് വർധന ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച മാനേജ്മെന്റുകൾക്കെതിരെ സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ആരോഗ്യമന്ത്രി. പ്രവേശന മേൽനോട്ട സമിതി നിശ്ചയിച്ച 5.5 ലക്ഷം രൂപ ഫീസ് 11 ലക്ഷമായി ഉയർത്തണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് 21 സ്വാശ്രയ കോളേജുകൾ. ഫീസ് വർധന ആവശ്യപ്പെട്ടവരിൽ സർക്കാരിൽ നിന്ന് ഉദാര സമീപനം നേടിയ കരുണ കണ്ണൂർ മെഡിക്കൽ കോളേജുകളും. മാനേജ്മെന്റുകളുടെ പുതിയ ആവശ്യത്തോട് പ്രതിസന്ധിയിലാവുക 4000-ൽ വിദ്യാർത്ഥികളുടെ പഠനം. അതേസമയം കണ്ണൂർ മെഡിക്കൽ കോളേജ് പ്രവേശനത്തിന് 43 ലക്ഷം രൂപ കോഴ നൽകിയെന്ന വെളിപ്പെടുത്തലുമായി രക്ഷിതാവ്. വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് വഞ്ചിച്ചെന്നും പ്രവേശന റസീദ് നൽകിയില്ലെന്നും ആക്ഷേപം. അതിനിടെ ഫീസ് വർധന ആവശ്യപ്പെട്ട് മാനേജ്മെന്റുകൾ നൽകിയ കേസിൽ കക്ഷി ചേരാനും രക്ഷിതാക്കളുടെ കൂട്ടായ്മയുടെ തീരുമാനം. വിഭജനത്തിന് രൂപരേഖ. കട്ടപ്പുറത്തായ KSRTCയെ രക്ഷിക്കാൻ മേഖലാ വിഭജനത്തിനൊരുക്കം. MDയുടെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി ജനറൽ മാനേജർ തയ്യാറാക്കിയ രൂപരേഖ വിശദ ചർച്ചകൾക്ക് ശേഷം സർക്കാരിന് സമർപ്പിക്കും. അതേസമയം ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ഡ്യൂട്ടി പരിഷ്കരണം വൈകുമെന്ന റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് യൂണിയനുകൾ സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ ചർച്ച തിങ്കളാഴ്ച. ഓർഡിനറി ബസ്സുകളിൽ സിംഗിൾ ഡ്യൂട്ടി ഏർപ്പെടുത്താനായിരുന്നു തീരുമാനമെങ്കിലും ഭൂരിഭാഗം സംഘടനകളുടെയും എതിർപ്പ് പരിഗണിച്ച് ഡ്യൂട്ടി പരിഷ്കരണം പിന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. സിംഗിൾ ഡ്യൂട്ടി രീതി കോർപ്പറേഷന് നേട്ടമാകുമെങ്കിലും സംഘടനകളുടെ എതിർപ്പ് മറികടക്കുക എളുപ്പമാകില്ല. ഡബിൾ ഡ്യൂട്ടിയിൽ കിട്ടുന്ന ഇടവേളകളിൽ ജീവനക്കാരിൽ ഒരു വിഭാഗം മറ്റു ജോലികൾ ചെയ്യുന്നതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ഭാഗമായി KSRTCയെ 3 മേഖലകളാക്കി തിരിക്കാനുള്ള നിർദ്ദേശം പ്രൊഫസർ സുശീൽ ഖന്ന കമ്മിറ്റിയുടേത്. മേഖലകളുടെ തലവന്മാരായി ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരെ നിയമിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു. അതേസമയം നിലവിലുള്ള ഏക DGM കഴിഞ്ഞ ദിവസം സ്ഥാനമൊഴിഞ്ഞതിനാൽ പുതിയ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കരുണയിൽ കള്ളക്കളി. കണ്ണൂർ കരുണ മെഡിക്കൽ ബില്ലിൽ ഒളിച്ചുകളിച്ച് സർക്കാർ. നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥ് രാജ്ഭവനിലെത്തി ഗവർണർക്ക് ബില്ല് കൈമാറിയത് ഇന്ന് രാവിലെ മാത്രം. ഇന്നലെ രാത്രി തന്നെ ബിൽ ഗവർണർക്ക് അയച്ചെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അതേസമയം പുനഃപരിശോധന ആവശ്യപ്പെട്ട് ഗവർണർ മടക്കി അയച്ചാൽ ബിൽ തന്നെ പിൻവലിക്കാൻ സർക്കാർ തലത്തിൽ ധാരണ. ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ ബിൽ ഗവർണർക്ക് കൈമാറിയെങ്കിലും സർക്കാർ ശ്രമിക്കുന്നത് സുപ്രീംകോടതിയെ പ്രകോപിപ്പിക്കാതെ പ്രശ്നം അവസാനിപ്പിക്കാൻ. കോടതിയുടെ ശക്തമായ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ ഗവർണർ ബില്ല് തിരിച്ചയക്കാൻ അധിക സാധ്യത. നാളേക്ക് മുൻപ് ബില്ലിൽ ഗവർണർ ഒപ്പുവച്ചില്ലെങ്കിൽ സുപ്രീംകോടതി സ്റ്റേ ചെയ്ത ഓർഡിനൻസ് കാലാവധി കഴിഞ്ഞ് അസാധുവാകും. സ്റ്റേ ചെയ്ത ഓർഡിനൻസ് വീണ്ടും പുറപ്പെടുവിക്കാനും കഴിയില്ല. അതിക്രമങ്ങളിൽ അന്വേഷണം. ദേശീയപാതാ സർവേക്കിടെ ഇന്നലെ മലപ്പുറത്ത് വേങ്ങരയിലുണ്ടായ പോലീസ് നടപടിയിൽ വിശദമായ അന്വേഷണമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. പോലീസ് നടപടി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതേസമയം അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ തീവ്രവാദ സാന്നിധ്യം ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും ബെഹ്റ. അതിനിടെ ഇന്ന് സർവേ തുടരുന്ന ചേളാരി മേഖലയിലും നേരിയ സംഘർഷം. സർവേ ഉദ്യോഗസ്ഥരെ തടയാൻ നീക്കമുണ്ടായത് തലപ്പാറയിൽ നിന്ന് കോഴിക്കോട്ട് ഭാഗത്തേക്കുള്ള സർവേ നടപടികൾക്കിടെ. ഈ ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഒഴിപ്പിക്കേണ്ടി വരിക 30-ൽ വീടുകൾ. പ്രതിഷേധം ഉയർത്തിയവരെ വീടുകളിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ട്. ഇന്നലെ വേങ്ങരയ്ക്ക് സമീപം അരീത്തോട് വലിയ പറമ്പ് ഭാഗങ്ങളിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റത് 25-ൽ നാട്ടുകാർക്ക്. പ്രതിഷേധകരുടെ കല്ലേറിൽ DYSP ഉൾപ്പെടെ 19 പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. ഇന്നലത്തെ സംഘർഷത്തെ തുടർന്ന് പോലീസ് വീടുകളിൽ കയറി വാതിലിൽ ചവിട്ടുകയും സ്ത്രീകളെ അസഭ്യം പറയുകയും ചെയ്തതായും പരാതി. ക്രിക്കറ്റ് പൂരത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 11-ാം സീസണിന് ഇന്ന് തുടക്കം. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 8 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടും. 3 തവണ ചാമ്പ്യന്മാരായ മുംബൈയെ നയിക്കുന്നത് രോഹിത് ശർമ്മ. വാതുവയ്പ് വിവാദത്തിൽ 2 വർഷത്തെ വിലക്കിനു ശേഷം തിരിച്ചെത്തുന്ന ചെന്നൈ ടീമിനെ നയിക്കുന്നത് MS ധോണി. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിനു ശേഷം ടീന ചേരും. നമസ്കാരം.